ഹായ് നമസ്കാരം, പെബിൾസിലേക്ക് സ്വാഗതം. ഓണസദ്യയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണല്ലോ പായസം. ഇന്ന് നമുക്ക് പാലട പ്രഥമൻ ഉണ്ടാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാലട 200 ഗ്രാം, അരി കൊണ്ടുള്ളതാണ്. ഇത് നമുക്ക് കടയിൽ റെഡിമെയ്ഡായി ലഭിക്കും. 200 ഗ്രാം പാലട ഉണ്ടാക്കാൻ 1 ലിറ്റർ പാലാണ് ആവശ്യം. 100 ഗ്രാം പഞ്ചസാര, 5 ഏലക്ക, 10 അണ്ടിപ്പരിപ്പ്, 10 ബദാം. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാലട നന്നായി കഴുകി വെച്ചതാണ്. ഇനി നമുക്ക് വെള്ളം ചൂടാക്കാം. വെള്ളം തിളച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് പാലട വെള്ളത്തിലിട്ട് വെച്ച് 15 മിനിറ്റ് കുതിരാൻ വെക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം വെള്ളം വാലാൻ വെക്കാം. ഇനി നമുക്ക് പാൽ തിളപ്പിക്കാം. പാൽ തിളപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് വേണം കുറുക്കിയെടുക്കാൻ. പാൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്ക നന്നായി പൊടിച്ചെടുക്കണം. പാല് കട്ടിയാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാൽ നന്നായി കട്ടിയാവുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലട ചേർക്കാം. പാലട ചേർക്കുന്ന സമയത്ത് നന്നായി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കട്ടിയായി പോകും. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതിനാൽ പാലട 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇപ്പോൾ പാലട നന്നായി വേവായേ. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. പാലും പഞ്ചസാരയും പാലടയും കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്ത് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ബദാമും പായസത്തിന് മുകളിലായി വിതറാം. അങ്ങനെ നമ്മുടെ പാലട പ്രഥമൻ തയ്യാറായി. ഇനി ഒരു പായസം എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും പെബിൾസിന്റെ തിരുവോണാശംസകൾ. ഹായ്, ഇന്ന് നമുക്ക് ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാം. ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാൻ ഞാൻ എടുത്തത് 150 ഗ്രാം ചെറുപയർ പരിപ്പാണ്. ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കും. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട. കുറച്ചു നേരം ചൂടാക്കിയ ശേഷം ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 1/3 പാൽ ഒഴിക്കാം. ആദ്യത്തെ 2 പ്രാവശ്യം പിഴിഞ്ഞെടുത്ത പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 3-ാമത്തെ പാലാണ്. ഇതിൽ നന്നായി വേവട്ടെ. വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ 2-ാമത് പിഴിഞ്ഞെടുത്ത പാല് ഒഴിക്കാം. പരിപ്പ് നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. അതായത് പരിപ്പ് ഏകദേശം ഒരു ചെറിയ കടിയുള്ള പാകത്തിന് മാത്രമേ വേവാൻ പാടുള്ളൂ. ഒരുപാട് വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ശർക്കര ഇടാം. ആവശ്യത്തിന് ശർക്കര ചേർക്കാം. 1/4 പാലും ചേർക്കാം. ശർക്കര മധുരം കുറവാണെങ്കിൽ നമുക്ക് അല്പം കൂടി ശർക്കര ചേർക്കാം. നമുക്ക് നോക്കാം.
മധുരമെല്ലാം പാകമായിട്ടുണ്ട്. വെള്ള ശർക്കര ഉപയോഗിച്ചതിനാലാണ് ഇതിന് നല്ല വെള്ള കളറുള്ളത്. നല്ല ബ്രൗൺ കളറിലുള്ള ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കളറിൽ നല്ല ഭംഗിയായിട്ട് കാണാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് ഇടാം. ഒരു 10-12 ഏലക്ക പൊടിച്ചിട്ടുണ്ട്, അതാണ് ചേർത്തത്. ഇനി നമുക്ക് വാങ്ങി വെക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.